തെന്നിന്ത്യൻ സിനിമകളിൽ എല്ലാം തന്നെ അഭിനയിച്ച് പിന്നീട് മലയാളത്തിന്റെ ഭാഗ്യനായികയായ നടിയാണ് ഉർവശി. സത്യൻ അന്തിക്കാട് സിനിമകളുടെ സ്ഥിര സാന്നിധ്യമായിരുന്നു ഒരു കാലത്ത് ഉർവശി. എല്ലാ തരം വേഷങ്ങളും ഉർവശി എന്ന മഹാനടിക്ക് മുന്നിൽ വളരെ ഭദ്രമായിരുന്നു. കോമഡി രംഗമായാലും സെന്റിമെന്റ്സ് വേഷമായാലും വീട്ടമ്മയായും പ്രണയിനിയായും ഉർവശി തിളങ്ങി നിന്നിരുന്നു. സിനിമയിൽ തിളങ്ങി നിന്ന കാലത്തായിരുന്നു നടൻ മനോജ് കെ ജയനുമായി നടി പ്രണയത്തിലായത്. തുടർന്ന് 1999 ഇരുവരും വിവാഹിതരായി. എന്നാൽ 2008 വരെ മാത്രമേ ഈ ബന്ധം തുടരാൻ സാധിച്ചുള്ളൂ. ഉർവശിയുടെ മദ്യപാനമാണ് ഡിവോഴ്സ് വരെ ഈ ബന്ധത്തെ കൊണ്ടുവന്ന് എത്തിച്ചത്. ഡിവോഴ്സിന് വന്നപ്പോൾ പോലും ഉർവശി വളരെയധികം മദ്യപിച്ചിരുന്നു. ഇരുവർക്കും ഒരു മകളുണ്ട്, തേജ ലക്ഷ്മി അഥവാ കുഞ്ഞാറ്റ. ഡിവോഴ്സിന് ശേഷം മകൾ മനോജ് കെ ജയന്റെ കൂടെയാണ് പോയത്. അതിന് വ്യക്തമായ കാരണവും ഉണ്ടായിരുന്നു. ഒരു ദിവസം രാവിലെ 10:30 മുതൽ 4:30 വരെ മകളെ ഉർവശിക്കൊപ്പം വിടണമെന്ന് കോടതി പറഞ്ഞിരുന്നു. മനോജ് കെ ജയൻ കോടതി വിധി അംഗീകരിക്കുകയും ചെയ്തതാണ്. എന്നാൽ മകളെ ഉർവശിക്കൊപ്പം വിടേണ്ട ആ ദിവസം മകളെ ഉർവശി കൊണ്ടുപോകാൻ എത്തിയത് കുടിച്ച് അങ്ങേയറ്റം ബോധമില്ലാത്ത അവസ്ഥയിലാണ്. ഇങ്ങനെ ഒരു അവസ്ഥയിൽ കുട്ടിയെ എങ്ങനെ ഉർവശിക്കൊപ്പം വിടും എന്ന് ആണ് മനോജ് കെ ജയൻ അന്ന് ചോദിച്ചത്. അമ്മയ്ക്കൊപ്പം പോകേണ്ട എന്ന് കുഞ്ഞാറ്റയും പറഞ്ഞു. കോടതിയിൽ അങ്ങേയറ്റം ഗുരുതരമായ ആരോപണങ്ങളാണ് ഉർവശിക്കെതിരെ മനോജ് കെ ജയൻ ഉന്നയിച്ചത്. ഉർവശിക്ക് മകളുടെ കാര്യത്തിൽ തീരെ ഉത്തരവാദിത്തമില്ലാത്തതാണ് എന്നും എന്ത് വിശ്വസിച്ചാണ് താൻ തൻ്റെ മകളെ ഉർവശിക്കൊപ്പം വിടുക എന്നും മനോജ് കെ ജയൻ മാധ്യമങ്ങളോട് ചോദിച്ചു. അതേ തുടർന്നാണ് മനോജ് കെ ജയൻ മകളെ ഉർവശിക്കൊപ്പം പോകാൻ വിസമ്മതിച്ചത്. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻ്റായി രേഖപ്പെടുത്തൂ.